இஸ்ராயேலின் ராஜாவே, என் தெய்வமாம் யெகோவே, ஞானங்கே வாழ்த்திடுன்னு நன்மகளோர்த்திடும்போ. இஸ்ராயேலின் ராஜாவே, என் தெய்வமாம் யெகோவே, ஞானங்கே வாழ்த்திடுன்னு நன்மகளோர்த்திடும்போ. திருக்கரமென்னே தாங்கி வன் பிரதிகூலங்களே, முன்போட்டு யாத்திரை செய்வா பலமென்னில் நல்லியதா. திருக்கரமென்னே தாங்கி வன் பிரதிகூலங்களே, முன்போட்டு யாத்திரை செய்வா பலமென்னில் நல்கியதா. பகைக்கும்னவர் முன்பிலும் தள்ளியவர் மத்தியும் மேஷையொருக்கி என்னே மானிச்ச சிநேகமே. பகைக்கும்னவர் முன்பிலும் மத்தியும் மேஷையொருக்கி என்னே மானிச்ச சிநேகமே.
അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ചുറ്റുപാടുള്ള പ്രതിസന്ധികളെക്കാട്ടിലുപരിയായി കൂടെയുള്ള സർവശക്തൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാം. കണ്ണുനീർ താഴ്വരയിൽ കൂടിയാണോ കടക്കുന്നതെന്നുള്ളതല്ല വിഷയം, ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ പട്ടണത്തിലേക്കാണോ എന്നുള്ളതാണ് വിഷയം. കൂരിരുൾ താഴ്വരയിൽ കൂടെയാണോ കടക്കുന്നതെന്നല്ല വിഷയം, ഇടയൻ കൂടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അഗ്നിയുടെ കനലുകളിലാണോ കാലടി വെക്കുന്നതെന്നുള്ളതല്ല വിഷയം, പകരം നാലാമതൊരുവൻ കൂടെയുണ്ടോ എന്നുള്ളതാണ് വിഷയം. സിംഹത്തിൻ്റെ ഗുഹയിൽ അകപ്പെട്ടോ എന്നുള്ളതല്ല വിഷയം, പകരം ദൂതൻ സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, പക്ഷേ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുറപ്പുണ്ടോ? നമുക്ക് ആ ഒരൊറ്റ ഉറപ്പ് മാത്രം മതി ജീവിതം ജയകരമാകാൻ, ജീവിതം ധന്യമാകാൻ. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഞാൻ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ ഒരു ഭാഗമുണ്ട്. എവിടെയോ ഒരു പുസ്തകത്തിൽ വായിച്ചു പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഞാൻ എൻ്റെ ബുക്കിൽ ഒരിടത്ത് എഴുതി വെച്ചതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ബെറ്റർ ടു ബി എ ചൈൽഡ് ഓഫ് ഗാഡ് than king of the whole world. മുഴു ലോകത്തിൻ്റെയും രാജാവായിരിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിൻ്റെ കുഞ്ഞായിട്ടിരിക്കുന്നതാണ് നല്ലത്, ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? Better to be a child of God than king of the whole world. സർവലോകത്തിൻ്റെ രാജാവായി ഇരിക്കുന്നതിനെക്കാട്ടിലും എനിക്കുത്തമമാണ് ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത്. ആ ഒരു ഉറപ്പോടുകൂടെ കൺമീൻ ഞാൻ ദൈവ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എനിക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നുവെന്ന് ആ സ്നേഹത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതകാലം സന്തോഷത്തോടെ കഴിക്കാം. ലോകത്തിൽ നിങ്ങൾ ദരിദ്രരായിരിക്കാം, ലോകത്തിൽ നിങ്ങൾക്ക് ഒരു സെൻറ് ഭൂമി പോലും ഉണ്ടായിരിക്കുകയില്ല, ലോകത്തിലെ രാജാക്കന്മാരുടെയൊക്കെ മുൻപാകെ നിങ്ങൾ നിന്ദിതനും ഭ്രഷ്ടനുമായിരിക്കാം, പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ മകനാണ്, അപ്പ എന്നുറക്ക വിളിക്കാൻ ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള നിത്യതയിൽ നിങ്ങൾക്കുള്ള ആള് ചില്ലറക്കാരനല്ല, ആരാണ്? സ്വർഗത്തിലെ അപ്പ, സ്വർഗത്തിലെ ദൈവം, സ്വർഗീയ രാജാ, നിത്യനായ പിതാവ്. ആ സ്വർഗത്തിലേക്ക് നോക്കി ആ സിംഹാസനങ്ങളിലിരിക്കുന്ന ആ തേജോമയനെ കണ്ടിട്ട്, ആ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടിട്ട്, സർവശക്തനെ കണ്ടിട്ട്, സർവവ്യാപിയെ കണ്ടിട്ട്, സർവജ്ഞാനിയെ കണ്ടിട്ട് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ പ്രകൃതിയെയും മുഴുവൻ കരവലയങ്ങളിൽ നിയന്ത്രിക്കുന്ന, ഈ സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും കൈക്കുമ്പിളിൽ വെക്കുന്ന ആ സർവബലവാനെ കണ്ടിട്ട് ആ മുഖത്തേക്ക് നോക്കി ഒന്ന് വിളിച്ചേ, എൻ്റെ അപ്പായെ, എൻ്റെ അപ്പായെ, എൻ്റെ അപ്പായെ. ഹല്ലേലൂയ! എത്ര മനോഹരമായ ജീവിതമാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിന് ഒത്തിരി 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 ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച അതേ വേദഭാഗത്തിൽ ഒന്നുകൂടെ നമുക്കൊന്ന് എത്തി നോക്കി വേഗത്തിൽ ഈ ദിവസത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇയോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എന്താണ് ആ വാക്യം പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിച്ചേക്കാം, 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറഞ്ഞില്ലല്ലോ, തീപ്പൊരി ഉയരപ്പിറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു. ഇത് അക്കാലത്തെ ഒരു കാവ്യഭാഷയാണ്. അത് മാത്രമല്ല, അതിന് 2 തലങ്ങളുണ്ട്. തീപ്പൊരിയെ മാത്രമല്ല, പകരമായിട്ട് അതൊരു ജാതീയ ദേവൻ്റെ മക്കളെക്കുറിച്ച് പറയുന്ന കാവ്യഭാഷയാണെന്നും ഒക്കെ തർക്കസംഗതികളുണ്ട്. അതിലേക്ക് അധികമായി കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് 7-ാം വാക്യം സ്കിപ്പ് ചെയ്ത് 8-ാം വാക്യത്തിലേക്ക് വന്നത്. 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. അടുത്ത ഭാഗം, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഫരമേൽപ്പിക്കുമായിരുന്നു. ആ, എത്ര മനോഹരമായ വാക്കാണ് എൻ്റെ കാര്യം.
എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കുമായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. നമുക്കെന്തൊക്കെ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കാൻ കഴിയും? നമുക്കെന്തൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാൻ കഴിയും? നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മാത്രമാണെങ്കിൽ അവനെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭാര്യയെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിനെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാനേജറെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡ്രൈവറിനെ ഏൽപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അവരെ കുറേ കാര്യങ്ങൾ ഏൽപ്പിക്കാം. പക്ഷേ എല്ലാ കാര്യവും അവരെ ഏൽപ്പിക്കാൻ കഴിയുമോ? ദൈവത്തെ എന്ത് ഫലമേൽപ്പിക്കും? എൻ്റെ കാര്യം ദൈവത്തെ ഏൽപ്പിക്കും. അപ്പം ഈ നിൻ്റെ ഏത് കാര്യമാണ് ഏൽപ്പിക്കുന്നത്? 37 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഭാഗം ഇതാണ്: നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കാം. നമുക്ക് ദൈവത്തെ നമ്മുടെ വഴികളെയൊക്കെ ഏൽപ്പിക്കാം. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. കർത്താവേ, എനിക്ക് ഇന്നിടത്ത് ചെന്ന് ചേരണം. കർത്താവേ, എനിക്ക് അവിടെ ചെല്ലണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് നിത്യതയിലേക്കുള്ള വഴി, രണ്ട് ഈ ഭൂമിയിൽ അവൻ ചെന്നെത്തേണ്ടതായ ചില ഡെസ്റ്റിനേഷൻ മാർക്കുകൾ അവനുണ്ട്. ആ വഴികളെ ദൈവത്തെ ഫലമേൽപ്പിക്കാം. നിത്യതയിലേക്കുള്ള വിശുദ്ധീകരണത്തിൻ്റെ വഴിയായാലും ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊന്നായിത്തീരുവാനുള്ള, ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരാനുള്ള പങ്കപ്പാടുകളുടെ വഴിയായിരുന്നാലും ആ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കുക. ആ വഴി ഒരുപക്ഷെ മരുഭൂമിയിൽ കൂടെ ആയിരിക്കാം, ചെങ്കടലിൽ കൂടെ ആയിരിക്കാം. ഏതായിരുന്നാലും ആ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കുക. ദൈവം അത് നോക്കിക്കൊള്ളും. 37 സങ്കീർത്തനം 5 വാക്യം: നിൻ്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കുക. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 23 വാക്യത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവർ എന്ത് ചെയ്യുകയാണ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 23 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിങ്കിൽ നിന്ന് ഇങ്ങോട്ടൊന്നും മേടിക്കണ്ട, പകരം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ കയ്യിൽ അങ്ങോട്ടും കൊടുത്താൽ മതി. എൻ്റെ കാര്യം ദൈവത്തെ ഫലമേൽപ്പിക്കും. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിങ്കൽ അവരെ ഫലമേൽപ്പിച്ചു. നിങ്ങളുടെ മക്കളെ കർത്താവിങ്കൽ ഫലമേൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവിങ്കൽ ഫലമേൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ കൂടെയുള്ള ആരെയായിരുന്നാലും കർത്താവിങ്കൽ ഫലമേൽപ്പിച്ചാട്ടെ. നമ്മുടെ വഴികളെ ദൈവത്തിന് ഫലമേൽപ്പിക്കാം. നമുക്കുള്ളവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. ഇനിയും അടുത്തതായി നാം ശ്രദ്ധിക്കുമ്പോൾ നാം ഫലമേൽപ്പിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തിലാണ് നമ്മൾ ഫലമേൽപ്പിക്കുന്നത്? ആദിമസഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ പൗലോസിനെയും ശീലാസിനെയും കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിച്ച്. അടുത്ത ഭാഗത്ത് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15:39 പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയിൽ അവരെ ഫലമേൽപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപയിൽ അവരെ ഫലമേൽപ്പിച്ചു. നമുക്ക് ഫലമേൽപ്പിക്കാം ദൈവത്തിൻ്റെ അളവറ്റ കൃപയിൽ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആവശ്യകതകളെ, നമ്മുടെ കുടുംബത്തെ എല്ലാം കർത്താവെ ആ കൃപാസനത്തിങ്കിൽ, ആ കൃപയിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അടുത്തതായി നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവസഭയോട് അപ്പോസ്തലൻ പറയുന്നതായ ഒരു ഭാഗത്തിൽ 20:32 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:32 പറയുന്നത്, ഞാൻ കൃപയുടെ വചനത്തിൽ അവരെ ഫലമേൽപ്പിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനം, ഈ പുസ്തകം, ഇത് നമ്മൾ ചുമക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല,
ഇത് നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പകരം നമ്മുടെ സകല വിഷയങ്ങളെയും ഈ വചനത്തിനകത്ത് ഭരമേൽപ്പിക്കാം. വാഗ്ദത്തങ്ങൾക്കകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരമേൽപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ ഭരമേൽപ്പിക്കാം. ഞാൻ എൻ്റെ കാര്യം ദൈവത്തെ ഭരമേൽപ്പിക്കും. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭരമേൽപ്പിക്കേണ്ടതായ ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. കഷ്ടത വരുമ്പോൾ ആടിയൊലയല്ലേ? കഷ്ടത വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടല്ലേ? കഷ്ടത വരുമ്പോൾ ആരോട് പറയണമെന്ന് വ്യാകുലപ്പെടല്ലേ? പകരം കഷ്ടത വരുമ്പോൾ വിശ്വസ്തനായ ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. അവിശ്വസ്തനായ ഒരു മനുഷ്യനല്ല, വിശ്വസ്തനായ ഒരു ദൈവം, വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഏത് പൊളിഞ്ഞുപോയ സാധനവും സൃഷ്ടാവിൻ്റെ കയ്യിൽ, മാനുഫാക്ചറുടെ കയ്യിൽ കൊടുത്താൽ ദൈവത്തിന് അതിൻ്റെ ആ മാനുഫാക്ചർക്ക് അതിനൊരു സൊല്യൂഷനുണ്ട്. നിങ്ങളുടെ ഒരു വാഹനം കേടായി, ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്താൽ, ചിലപ്പോൾ ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്താൽ ചിലപ്പോൾ അതിന് പരിഹാരമില്ലായിരിക്കും. പക്ഷേ അതിനെ നിങ്ങൾ മാനുഫാക്ചറുടെ കയ്യിൽ കൊടുത്താൽ നിശ്ചയമായും അതിന് പരിഹാരമുണ്ട്. നമ്മളുടെ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ. വീണ്ടും പത്രോസിൻ്റെ 4-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ അന്യായമായി കഷ്ടവും സങ്കടവും ഭീഷണിയും ഒക്കെയും കടന്നു വരുമ്പോൾ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായമായി വിധിക്കുന്നവങ്കൽ ഭരമേൽപ്പിച്ചു. ഒരു കോടതിയുണ്ട് എനിക്ക്, ഒരു കോടതിയുണ്ട് നിങ്ങൾക്ക്, ഒരു കോടതിയുണ്ട് നമുക്ക്, ദൈവത്തിൻ്റെ കോടതി, ന്യായമായി വിധിക്കുന്ന. നാട്ടുകാരുടെ അടുക്ക് നിങ്ങൾ ഈ വിഷയം കൊടുത്താൽ അവരത് കുളവാക്കി തരും കേട്ടോ. കുടുംബക്കാരെ കൊടുത്താൽ അവർ പിന്നെ ആയുഷ്കാലം മൊത്തം നിങ്ങളെ അതിൻ്റെ പേരിലിട്ട് കറക്കും കേട്ടോ. വിശ്വസ്തരെന്ന് കരുതുന്ന ചില കൂട്ടുകാരെ കൊടുത്താൽ പിന്നെ നിങ്ങളതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. പക്ഷേ ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളത് ഫലമേൽപ്പിക്കുക. ദൈവം അത് ചെയ്യേണ്ടതുപോലെ ചെയ്യും, നീതിയോടെ, ന്യായത്തോടെ, മഹത്വത്തോടെ, വിശ്വസ്തതയോടെ. ആ ഇയോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ഒരുമിച്ച് പറയാം: എൻ്റെ കാര്യം ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ കാര്യം ദൈവത്തെ ഫലമേൽപ്പിക്കും, അവൻ്റെ കൃപയിൽ അവൻ്റെ വചനത്തിൽ ഞാനതങ്ങ് കൊടുക്കും, എൻ്റെ കാര്യം ഞാൻ അപ്പൻ്റെ കയ്യിലും കൊടുക്കും. കാരണം എൻ്റെ ഫയലെല്ലാം കൂടെ കൊണ്ടുപോയി ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് 6 മാസമായിട്ടും അവിടെ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ സാറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് 1 വർഷമായിട്ടും അത് ആ മേശയിലിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കും, ഫലമേൽപ്പിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിൽ. നിശ്ചയം അതിന് മറുപടി ഉണ്ടാകും. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊതിച്ചിടുന്നേ കാത്തുകാത്തിടണോ നിൻ വരവിനായി കണ്ണുകൾ കൊതി
പരിശുദ്ധ പിതാവേ, നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസാന്നിധ്യം അടുത്തുവന്ന് തിരുമുഖത്തേക്ക് കൺകൾ ഉയർത്തുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കുക എന്നതിനെക്കാട്ടിലുപരിയായി ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഭാരമേൽപ്പിക്കുന്നു. അങ്ങത് ഏറ്റെടുത്തു കഴിയുമ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളിൽ അങ്ങ് ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഹന്ന തൻ്റെ സങ്കടം ഭാരമേൽപ്പിച്ചതുപോലെ ന്യായമായി വിധിക്കുന്നവങ്കൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ്റെ കയ്യിൽ ഞങ്ങളുടെ വിശ്വസ്തനായ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.